നമ്മൾ ആദ്യമേ തന്നെ പറയുന്നുണ്ടായിരുന്നു നാട്ടിൽ ചില ഡാമുകളൊക്കെ തുറക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ഡാം തുറക്കേണ്ട സാഹചര്യങ്ങളിലേക്ക് പോയിട്ടുണ്ട് എന്നുള്ളതല്ല. നേരെ മറിച്ച് ചെറിയ തോതിലുള്ള, അതായത് അധികം സംഭരണശേഷികളൊന്നുമില്ലാത്ത ചെറിയ ചെറിയ ഡാമുകൾ തുറന്നാണ് വെള്ളം പുറത്തോട്ട് വിട്ടുകൊണ്ടിരുന്നത്. സംസ്ഥാനത്തെ വലിയ ഡാമുകളിലൊന്നിലും ഇത്തരത്തിലുള്ളൊരു പ്രതിസന്ധി ഇല്ല എന്നുള്ളതാണ് സത്യം. നമുക്ക് ആദ്യം ഇടുക്കി ഡാമിൻ്റെ കഥ തന്നെ നോക്കാം. ഇടുക്കി ഡാമിൽ നിലവിലുള്ള വെള്ളത്തിൻ്റെ അളവ് എന്ന് പറയുന്നത് 15.22% ഇത് കെ സിബിയുടെ കൈകളിലിരിക്കുന്ന ഡാമാണ് ഈ ഡാം. ഇന്നലെ ഇത് 15.5 മാത്രമായിരുന്നു. ഇന്ന് നേരിയ വർധനമാണ് ഉണ്ടായിരിക്കുന്നത്, 15.22 എന്ന അളവിലേക്ക് മാറി. ഇനി അടുത്ത് ഇടമലയാർ ഡാമാണ്. ഇടമലയാർ എന്ന് പറയുന്നത് ഇടുക്കി കഴിഞ്ഞാൽ കേരളത്തിൽ വലിയ ഡാമുകളുടെ ഗണത്തിൽപ്പെടുന്ന ഒരു ഡാമാണ്, എറണാകുളം ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന ഡാമാണ്. അവിടെ 20% ശതമാനത്തിലേക്ക് വെള്ളം എത്തിയിട്ടുണ്ട്. അടുത്തത് കക്കി ഡാമാണ്. കക്കി ഡാം നമ്മൾ ഇന്നലെ പരാമർശിക്കാതെ പോയൊരു ഡാമാണ്. പക്ഷേ കക്കി ഡാമിൻ്റെ ജലനിരപ്പ് എന്ന് പറയുന്നത് 13.36% മാത്രമാണ് ജലമുള്ളത്. ഷോളയാർ ഡാം താരതമ്യേന വലിയൊരു ഡാമായി പെട്ടതാണ്, അതിർത്തി മേഖലയിൽ നിൽക്കുന്ന ഡാമാണ്. തമിഴ്നാട്ടിൽ നിന്നടക്കം വെള്ളം എത്തുന്ന ഒരു ഡാമാണെങ്കിൽ പോലും 40% മാത്രമാണ് വെള്ളമുള്ളത്, 40.04% നിലവിൽ അവിടുത്തെ ജലമുള്ളത്. പമ്പ, പത്തനംതിട്ടയിൽ ശക്തമായ മഴ പെയ്യുന്നുണ്ടെങ്കിലും പമ്പയിലെ നിലവിലെ സംഭരണം അല്ലെങ്കിൽ വെള്ളം എന്ന് പറയുന്നത് 6.45% മാത്രമാണ്. അടുത്ത് പൊരിങ്ങൽക്കുത്താണ്. പൊരിങ്ങൽക്കുത്ത് എന്ന് പറയുമ്പോൾ ഷോളയാറിൽ നിന്നുള്ള വെള്ളം കൂടി എത്തുന്ന ഒരു പ്രദേശമാണ്. അവിടുത്തെ ജലത്തിൻ്റെ അളവ് 32.01% ഇനിയുള്ളത് ഇത്രയും നമ്മളിപ്പോൾ പറഞ്ഞ ഡാമുകളെല്ലാം ഈ KCB നേരിട്ട് കൈകാര്യം ചെയ്യുന്ന വൈദ്യുതി ഉൽപ്പാദനത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ ആ കാര്യങ്ങൾക്ക് വേണ്ടി കെട്ടിയ ഡാമുകളാണ്. ഇനി നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ മലങ്കര അടക്കമുള്ള ഡാം എന്ന് പറയുന്നത് ഇറിഗേഷൻ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന ഡാമുകളാണ്. അതായത് ജലസംഭരണം കൃഷി ആവശ്യങ്ങൾക്കും മറ്റു കാര്യങ്ങൾക്കും ഉപയോഗിക്കുന്നത്. മലങ്കരയിലെ ജലത്തിൻ്റെ അളവ് എന്ന് പറയുന്നത് 91%. മലങ്കരയുടെ ഒരു പ്രശ്നമെന്ന് പറയുന്നത് ഇടുക്കി അണക്കെട്ടിലെ വൈദ്യുതി ഉൽപ്പാദനത്തിന് ശേഷം പുറത്തേക്ക് വരുന്ന വെള്ളമാണ് മലങ്കരയിലേക്ക് വരിക. മലങ്കര അണക്കെട്ട് തുറന്നിട്ടുണ്ട്, പക്ഷേ മലങ്കര തുറന്നു എന്ന് പറയുമ്പോൾ പോലും നമ്മുടെ ഉള്ളിൽ അങ്ങനെ വലിയ ഒരു അണക്കെട്ടിൻ്റെ പ്രതീതി ഒരു സാധാരണമേന ചെറിയ അണക്കെട്ടാണ് എന്നുള്ളതാണ്. നെയ്യാർ ഡാമിൽ നിലവിൽ 55% വെള്ളത്തിൻ്റെ അളവ് ഉള്ളത് എന്ന് പറയുന്നത്. അത് മലമ്പുഴയിലേക്ക് എത്തുമ്പോഴത്തേക്കും 17% താഴ്ന്നിട്ടുണ്ട്. മലമ്പുഴയിലടക്കമുള്ള മേഖലകളിലെല്ലാം മഴയുണ്ടെങ്കിൽ പോലും വലിയൊരു വെള്ളത്തിൻ്റെ അളവ് ക്രമാതീതമാകുന്ന രീതിയിലേക്കൊന്നും പോകാനുള്ള ഒരു സാധ്യതയും ഇല്ലാത്തതാണ്. അടുത്തത് പീച്ചിയാണ്. പീച്ചിയിൽ ആകെ 10% മാത്രമാണ് നിലവിൽ വെള്ളത്തിൻ്റെ അളവുള്ളത്. ഈ ഡാമുകളെല്ലാം താരതമ്യേന ചെറിയ ഡാമുകളാണ്, ചെറിയ ഡാമുകളല്ല എങ്കിൽ പോലും ഈ ഡാമുകളിലെല്ലാം മഴയ്ക്ക് മുമ്പേ തന്നെ, നമ്മൾ ജൂൺ മാസത്തിൽ തന്നെ പറയുന്നുണ്ടാകും, മഴക്കാലമാണെങ്കിൽ പോലും ഡാമിൽ വെള്ളമില്ലാത്ത അവസ്ഥയാണ്. ഇനിയും മഴ പെയ്തില്ലെങ്കിൽ വെള്ളം വറ്റിപ്പോകുമെന്ന് പറയുന്നു. നിലവിലുള്ള വെള്ളം നേരിയ തോതിലുള്ള വർധനവ് മാത്രമേ ഉണ്ടായിക്കുള്ളൂ. അതുകൊണ്ട് ഡാമിൻ്റെ കാര്യം ഓർത്ത് നമ്മളാരും ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യവുമില്ല. ഓക്കെ, എല്ലാ ലാൽ പറഞ്ഞതുപോലെ തന്നെ ഡാമുകളിലെ ജലനിരപ്പ് നോക്കുന്ന സമയത്ത് ആശങ്കപ്പെടേണ്ട സ്ഥിതിവിശേഷം നിലവിലില്ല എന്നുള്ളതാണ്. എല്ലാ ഡാമുകളുടെയും ജലനിരപ്പുമായി ബന്ധപ്പെട്ട അവസ്ഥയാണ് നമ്മുടെ ലാൽ കൃഷ്ണ നൽകിയത്.